അയ്യോ എന്താണ് ചെയ്യുന്നത്? ഇത് പൂവനൊന്നും പൂവനൊന്നും എന്നെ കൊത്താണ്. ഓ ഇത് പൂവന്, എന്താണ് നിനക്ക് വേണ്ടത്? എന്താണ് നിനക്ക് ഇത് കോടിയാണല്ലോ കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റ എന്താണെന്നല്ലേ? ഇതാണ്, ഇത് കുറച്ചിട്ടെടുത്ത എൻ്റെ ഉള്ളിൽ തലട്ട് അതല്ലേ ഇന്റെ ഇതാദ്യായിട്ടോ ഇങ്ങനെ അയക്കണേ തല കെട്ടിട്ട്. എന്താണ് വേണ്ടത്? എല്ലാം വെച്ചാൽ ഓരോ പുതിയവരിലേക്ക് എല്ലാ ദിവസവും ഒന്ന് പറയാൻ പോകുന്നത് തന്നെയാണ് നമ്മളെ കോഴിക്കുട്ടിയുടെ കാര്യം പറയാനാട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു വീഡിയോ ആണ്. നമ്മുടെ ലോഫ്റ്റ് ഇതാട്ടോ, ലോഫ്റ്റ് എന്ന് പറയണ്ട, കൂട് എന്ന് പറയാം. എനിക്കങ്ങനെ ലോഫ്റ്റ് പറഞ്ഞ ശീലമല്ല, അതുകൊണ്ടാണ് നമ്മൾ കൂടുതലാട്ടോ. ഏതായാലും വാതിലൊന്നും തുറക്കുമ്പോൾ നോക്കി വിളിട്ടോ. ാണ് ആൾക്കാർ കണ്ടില്ലേ? നീ വരുന്നുണ്ട്, നീ വരുന്നുണ്ട്. നമ്മളെ മുമ്പത്തെ കോഴിക്കുട്ടി എന്താ പോണ വൈറ്റ്. ഈ ഒരു പ്രായം കൊണ്ടായിട്ടാണ് മനുഷ്യൻ കണ്ടില്ലേ. പിന്നെ കുറേ പേര് ചോദിച്ചു ഇങ്ങനെ കൊണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം. നമുക്ക് വേണേല് കുറച്ച് ഈ ഒരു വലിപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ ആൾക്കാരുണ്ടെങ്കിൽ. അങ്ങനെയുണ്ട്, പിന്നെ നമുക്ക് വളർത്തും ചെയ്യാം. പിന്നെ ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലിപ്പോൾ കോഴികളെ വീട്ടിനാൽ അപ്പോൾ ഒരു പത്ത് കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നൊക്കെ കിട്ടുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാം കിട്ടും, എല്ലാം കിട്ടും എന്ന് 100% പറയാം. എന്നാലും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 1.5 മാസം കുട്ടികൾ, ഒരു 1.5 മാസമായാലും നമ്മൾ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടാൽ മതി. എന്നാലും ഒരു സീനും ഇല്ല, അപ്പന്മാർ ഇവിടെ നിന്നോളൂ കണ്ടില്ലേ പ്രാവള കൂടെ. പിന്നെ പ്രാവള കൊത്തു എന്നൊരു ചോദ്യം, പ്രാവള കൊത്തൂല കേട്ടോ, ഒരു സീനും ഇല്ല. പ്രാവള ഒന്നും ചെയ്യില്ല, ഇവിടെ ഒന്നും ചെയ്യില്ല. പക്ഷേ കോഴികൾ പ്രാവളം കൊത്തു. ഈ ഒരു പ്രായമുള്ളവർ നമ്മുടെ ഫാൻ്റെയിലും കൊത്തുണ്ട്, നമ്മുടെ ഫാൻ്റെയിലും കഴിച്ചിട്ടോ. അമ്മാർ ഭയങ്കര ഗ്രിറ്റ് കേൾക്കലാണ്. നമ്മൾ കോഴിക്കുട്ടി വണ്ടി ഒന്നുണ്ടല്ലേ, നല്ല ഗ്രിറ്റ് തീറ്റേ, ഗ്രിറ്റ് എന്ന് തന്നെ പറയാം. നുള്ളിപ്പറക്കി തിന്നാണല്ലോ, അത് കണ്ട് കോഴിക്കുട്ടി തിന്നണം. ഇടില്ല, നല്ല ഇണക്കാട്ടോ, രക്ഷയില്ല, ഒന്നും പറയാല്ല. ഇടില്ല, എന്നാ ഉണ്ടല്ലേ, അത് കണ്ടിട്ട് എന്തൊക്കെയാണ് വിണിയിരുന്നത്? വീഡിയോ ഉണ്ട്, കല്ലൊക്കെ വിണിങ്ങിട്ടുണ്ട്. ശരി, നല്ലതെന്ന് തോന്നുന്നതൊക്കെ. ഞാൻ കത്തങ്കാന്നൊക്കെ പറയും. കത്തങ്ക എന്നാൽ വെള്ളക്കത്തങ്ങ അല്ല, മറ്റേ ബാറ് വരുന്നുണ്ട്, ആ ചുവപ്പ് ബാറ് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പാണ് നമ്മളെ പറവൻ്റെ കുട്ടിയാട്ടോ. റയറാണിത് കത്തങ്ക കളറൊക്കെ, നല്ല വെറൈറ്റിയാണ്. പക്ഷേ പറഞ്ഞാൽ അതിങ്ങനെ കത്തങ്ങ ഇറങ്ങാനുള്ള ചാൻസ് കൊണ്ട് നമ്മളെ ഫീമെയിൽ കത്തങ്ങ ഒരു വർഗമാണ്, അതുകൊണ്ടായിരിക്കും ആള് കത്തങ്ങ ഇട്ട് കിട്ടില്ലേ. പറവൻ്റെ കുട്ടി ഇതിനെ പുറത്തൊന്നും വെക്കാൻ പറ്റൂല, കത്തങ്ങ കളറൊക്കെ. ഞമ്മൾ ഉണ്ടായിന് കത്തങ്ങ ഉണ്ടായിന്, അതാണ് ഞാൻ ചോദിച്ചത്, എല്ലാവരും പറയാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് പറയുന്നത് കത്തങ്ങ ഇരിക്കുന്നത്. എന്നാലും നമ്മൾ വരെ ഇറങ്ങിയാണ് ഞാൻ കൊടുത്തും ചെയ്ത കത്തങ്ങ. നമ്മളെ കോഴിക്കുട്ടി പ്രാവളെ കൊത്തി പറിച്ചിട്ട് ഈ കോഴിക്കുട്ടി. അയ്യോ എന്താണ് ചെയ്യുന്നത്? ഇത് പൂവനൊന്നും പൂവനൊന്നും എന്നെ കൊത്താണ്. ഓ ഇല്ല പൂവന്, എന്താണ് നിനക്ക് വേണ്ടത്? എന്താണ് നിനക്ക് ഇത് കോടിയാണല്ലോ. ആ ഇതാണ് കുഴപ്പം പറഞ്ഞാൽ മനസ്സിലായില്ലേ. പ്രാവള അല്ല, പ്രാവ് കോഴിക്കുട്ടികളെ കൊത്തൂല. ഇതാ ഈ സാധനം വന്നിട്ട് കൊത്തു, പൂവനായിട്ടേക്കും കൊത്തണമെന്ന് തോന്നുന്നു. എന്തായിരിക്കും ഇതിൻ്റെ വിചാരം? നോക്കണണ്ടല്ലേ, എൻ്റെ കയ്യിൽ ഓടിച്ചിട്ട് കൊത്താൻ ചാൻസ് ഉണ്ട്. ഇന്റെ പൂഞ്ഞോ ഇതാണ് കൊത്താൻ നോക്കണേ നമ്മളെ കുട്ടി. എന്താണ് എന്താണ് വിചാരം? എന്താണ് വിചാരം? എന്താണ് എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ വിചാരം? ചെറിയ കയ്ത്തും സാധനമൊക്കെ ഈ പ്രാവുംകുട്ടീനെ കൊത്ത. ഇതിനാട്ടിയും വരുമ്പോണ്ട് തോന്നുന്നത് തടിയിട്ടാൻ പറഞ്ഞു.
എന്താണ് എന്താണ് ഇന്റെ പോലെ കൈക്ക കൊത്തിട്ട് എന്നെ എടുത്ത് എറിഞ്ഞു കൊണ്ടോട്ടെ പൈക്കി ഞാൻ പിടിച്ചു കൊണ്ടോട്ടെ അല്ലേ പണിയൊന്നും എന്താ ഇവിടെ വേറെ എടുത്ത ഇവിടെ ചിക്കേൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നുമില്ല എന്നാലും ഒരു കുറവുമില്ല കോമഡി ആട്ടോ ഇവരെ എടുത്തേക്കാൻ വേറെ ലെവലാട്ടോ എന്നാലും എത്ര ഉദ്ദേശമില്ല അത് നാലഞ്ചെണ്ണം ഉണ്ടായിട്ടാന്ന് തോന്നുന്നു എടുത്ത കണ്ടില്ല ആൾക്കാർ എല്ലാവരും പുറത്തു ഭാഗത്തൊക്കെ ആയി നിൽക്കട്ടെ ഞാൻ തുറന്നിടല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തുറന്നിട്ടോ ഇത് നമ്മളൊരു പ്രാവാട്ടോ ഈ പ്രാവൾക്ക് ചില പ്രാവൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു മണി ഉണ്ടാവില്ലേ എന്താ പറയുക കവുങ്ങിൻ്റെ ഒരു മണി ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ നീണ്ടു നിൽക്കണ ഒരു വെള്ള സാധനം അത് തിന്നാനും വേണ്ടിയിട്ട് നടക്കും അത് തിന്നിനെ കണ്ടിട്ട് നമ്മുടെ വീട് ഉണ്ടായിന് ഒരു നാല് കോഴിക്കുട്ടികളുണ്ട് നാലിനല്ല വീട് ഉണ്ടായിന് നാലിനുണ്ട് ഇപ്പം രണ്ടെണ്ണം ഉള്ളു ഒന്ന് പോയി അതിനെ കണ്ടിട്ട് ഒരു ഓട്ടോ ഓടിയ ഉള്ളിൽ അവിടെ ഉണ്ടാവും നോക്കട്ടെ അതവിടെ കടക്കണം ഇതാണ് ഫസ്റ്റ് വണ്ടി ഇതിൻ്റെ പൊന്നു എനിക്കൊരു ലെവലില്ലല്ലോ കോമഡി ആണല്ലോ ഞാൻ കൂടെ വൃത്തിയാക്കാണ്ട് വൃത്തിയാക്കാത്ത കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ വൃത്തിയാക്കിയാൽ അവിടെ കുറച്ച് ഗ്രിറ്റും കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലേ അവിടെ നിന്ന് കെട്ടി ചിക്കാൻ തുടങ്ങുതാ ഇവിടെ ഇവിടെ എത്തും അവർ മണ്ണും കല്ലൊക്കെ ഞാൻ കോവിളെ കാര്യം പറഞ്ഞു അപ്പോൾ ആവള് ചിക്കൂല അതിനോട് നല്ല വൃത്തി ഉണ്ടാവേണ്ടി പക്ഷേ ഇപ്പോൾ കോള കൊണ്ടുപോയിട്ടാരെ ഈ മണ്ണും കല്ലൊക്കെ എടുത്തും കണ്ട് ചിക്കി മൊത്തം പണിയാക്കുകയാണ് ഇത് കണ്ടില്ല പേടിച്ചിക്കണണ്ടില്ല അപ്പോൾ ആവള് വർക്ക് കണ്ടിട്ട് ഇത് പെടയെന്ന് തോന്നുന്നു മറ്റാ പോവാൻ മറ്റാ കൊത്തിന് സീനാണ് പ്രാവള കൊത്തുണ്ട് പക്ഷേ പ്രാവള കൊത്ത് പറഞ്ഞാൽ വലിയ വയസ്സന ഉണ്ടാവും ചെറിയ വൃക്കാസല കൊത്തിന് ഒരുത്തം വരുന്നുണ്ട് ഒരുത്തം വരുന്നു ആ ഇത് ചോട്ടേന്ന് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു ഏറ്റവും ചെറുത് വെളുത്ത് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കും പാത്രം കേട്ടോ അത് ഈ കൂടെ തലട്ടു വെള്ളം കുടിച്ചു കുട്ടികൾ കുടിച്ചാൻ പോകാൻ തോന്നുന്നു അത് കുടിച്ചുണ്ട് ഞാൻ കണ്ടിരുന്നു എപ്പോഴും പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതാണ് നമ്മൾ കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റ എന്താണെന്നല്ലേ ഇതാണ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടിച്ചതാണ് ഗോതമ്പ് അരിയൊക്കെ പൊടിച്ചിട്ട് അരി പറഞ്ഞാൽ നമ്മളെ മട്ട അരിയാണ് കരിയിട്ട് അപ്പോൾ അതൊക്കെ പൊടിച്ചതാണ് എൻ്റെ ഭയങ്കര തീറ്റ നമ്മുടെ ഫാൻഡിലൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ നല്ലതാണ് നമ്മൾ ഓവർ കൊടുക്കരുത് ഗോതമ്പ് പൊടിച്ചതാണ് പറഞ്ഞാൽ കഴിക്കാനുള്ള സുഖിക്കും ഞാൻ കാണിച്ചു തരാണ് കുറച്ചിട്ട് കൊടുത്തരാം ഐസ് 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 അതിൻ്റെ ഉള്ളിൽ തലട്ട് എന്തല്ലേ നമ്മുടെ ആ കോഴിക്കുടി ഭയങ്കര ഇഷ്ടമാണ് ആള് പോത്തായിന് പക്ഷേ ഈ ഒരു ഇത് തിന്നു പറഞ്ഞാൽ ചെറുപോലെ കൊത്തും കയ്യും തിന്നാനും വേണ്ടിയിട്ട് അല്ലാതെ ഏസിയും കൊണ്ടല്ല തീറ്റൻ്റെ കാര്യത്തിൽ കൊത്തും അല്ലാതെ വെറുതെ കൊത്തൂല പക്ഷെ ഞാൻ ഉണ്ടായിട്ടാണ് കൊത്തത്ത് ഇതല്ല കേട്ടോ ഇവിടെ ഒന്നത് ഉണ്ട് രണ്ടെണ്ണുണ്ട് ഭയങ്കര ഒരു ഇണക്കാട്ടോ കണ്ടില്ലേ ഇവിടെ പൂവും കാലിലൊക്കെ വന്നു ചിലതിന് പൂവനാന്ന് തോന്നുന്നു പക്ഷേ നമ്മളീ കോഴിക്കുട്ടി പെട കേട്ടോ ഇനി പൂവനാണ് ആരും പറയണ്ട പെടയാണ് വളപുളിയാണ് നമ്മൾ ഇതിനായിട്ട് വളർത്തല്ലോ കേട്ടോ നമ്മൾ ഏതായാലും ഇതുണ്ടല്ലേ ഇതിൻ്റെ ഈ ഒരു വൈറ്റിൻ്റെ തുണ പറഞ്ഞാൽ കുറേ ഉണ്ടായിനി അഞ്ചാറെണ്ണം ഉണ്ടായിനി തുണകൾ പക്ഷെ ഒക്കെ എത്തുപോയി കാരണം എന്താ ആ ഒരു പ്രായത്തിൽ കൊണ്ടുപോയിട്ടാൽ മതി എന്നാൽ ഇവർ ഇവർ അങ്ങനെ നമ്മളിവിടെ ആകുമ്പോൾ നല്ല വണ്ടി പഞ്ഞൊക്കെ കളിച്ച് കാരണം നല്ല ആരോഗ്യം ഉണ്ടാവും നമ്മൾ കുതിരേൻ്റെ കേസ് പറയുകയാണെങ്കിൽ കുതിരേനാണ് രാവിലെ തന്നെ നമ്മൾ ഓടിച്ചണമല്ലോ അല്ലെങ്കിൽ അതിൽ തടിക്ക് കേടല്ലേ അതുപോലെ തന്നെ ഈ കോയിലെ കേസ് കോയിലെന്നല്ല എല്ലാത്തിനും അതായത് മേലൊക്കെ നല്ല ഇളകിയാലേ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഒരു രോഗം കാലിലൊക്കെ വരുന്നതിന് തന്നെ അപ്പോൾ നമ്മൾ കോഴിക്കുട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വണ്ടി പഞ്ഞ് കളിച്ച് നല്ല നമ്മൾ വലിയ കൂടാണല്ലോ വലിയ കൂടാണ് ഇതിൻ്റെ ഇതിൽ വെച്ചാണ് വലിയ കൂട നമ്മളത് ഇവിടുന്ന് മുതൽ വലിയ കൂട അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് വെച്ച് പറയുകയാണെങ്കിൽ ആൾ കോലിക്ക് ഭയങ്കര ഇതാണ് എന്നാൽ പ്രാവള് കൊത്തൂല ഒരു വലിയ കോഴിയും ഇല്ല ഇവിടെ പ്രത്യേകിച്ച് പിന്നെ ഈ ഒരു കോഴിക്കുട്ടിയാണ് ഈ കോഴിക്കുട്ടി മറ്റേ കോഴികളൊന്നും കണ്ടിട്ട് തന്നെയല്ല അതുകൊണ്ട് തന്നെ ഒരു കൊത്തൽ എന്താ തന്നെ അറിയില്ല പിന്നെ പ്രാവള് കൂടെ അടുക്കൽ പ്രാവള് എന്തൊക്കെ ചെയ്യുന്നു ആൾക്ക് ചെയ്യലുണ്ട് ആൾ കോമഡിയാണ് ചെറിയ പ്രകാശ അതൊക്കെ ശൈശൈ കൂട്ടത്തിൽ ചെറുത് ഭയങ്കര ആക്റ്റീവായിട്ടാൾ എന്താണ് വേണ്ടത് എന്താണ് അവരുണ്ട് ഇവരുണ്ട് സാൻഡലിനൊക്കെ ജീവനാണ് ഇത് അഞ്ചറ ഉണ്ടല്ലേ ഇവിടെ അടുത്ത ഇന്റെ പൊന്നത് ആദ്യമായിട്ടോ ഇങ്ങനെ അയക്കണേ തല കെട്ടിട്ട് ഇന്നാണ് വേണ്ടത് ഇത് നമ്മളെ മുട്ടക്കോയി ഉണ്ട് മുട്ടക്കോയി എന്താ പറയുക മുട്ട മാത്രമേ ഇടുള്ളൂ അല്ലാതെ പൊരുന്തൂല ആ ഒരു ടൈപ്പ് ഉണ്ട് പൊരുന്ത് കാരണം അടി ഇരിക്കൂല്ലോ കേട്ടോ ആ ഒരു കോഴിയുള്ള ക്രോസ് കുട്ടിയാണ് ഈ ആൾ സാറ് അതിൻ്റെ മാതിരി തന്നെ ആള്
അതിൻ്റെ അതിരാണെങ്കിൽ നമ്മൾ മുട്ട കിട്ടും, അല്ലാതെ പൊരുന്തുക അല്ലാതെ അടിയിരിക്കുക ആ സംഭവമൊന്നുമില്ല. ആ കൊയ്യ കേട്ടോ, ആ കൊയ്യുള്ള ക്രോസ്സാണ്. ക്രോസ് ആകുമ്പോൾ ചിലപ്പോൾ അടിയിരിക്കാതെയാവും. ഇവിടെ കൊയ്യ വരുന്നുണ്ട്, കൊയ്യ വരുന്നുണ്ട്. ഇവിടെ വൈറ്റ് കൊയ്യകൾ പറഞ്ഞാൽ ഇവിടെ ഈ ജീവിതത്തിലുണ്ടായില്ല. ഞാൻ ഗുദ്ധരായിട്ട് വൈറ്റ് കോയി ഇവിടെ ഇറങ്ങിയേ കണ്ടില്ല. പക്ഷെ അങ്ങനെ തോന്നി, ഭയങ്കര റയറായി തോന്നി. അങ്ങനല്ല കേട്ടോ, ഇവിടെ കണ്ടില്ല, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇതിലായിട്ട് വൈറ്റ് കോയി ഉണ്ടായില്ല. നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ആൾ ഉഷാറായി. എന്താണ് ഫാൻറ്റേല് കഴിച്ചിന്? ഫാൻറ്റേല് കൊത്തുണ്ടാവും കോഴിക്കുട്ടി, കണ്ടില്ല, കൊത്തുന്നുണ്ടല്ല. ഇതാണ് ഞാൻ പറഞ്ഞത് കൊത്തുന്നു. ഫാൻറ്റേല് ജീവനാണ് മാറ്റിയിട്ട് കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. കുറേ പേര് ചോദിച്ച് പ്രാവള് ഇതിനെ കൊത്തുവന്നു. ആ ഒരിക്കലും കൊത്തൂല. പക്ഷേ തിരിച്ച് കൊത്തും, നല്ല കൊത്തു കൊത്തും കോഴിക്കുട്ടികൾ. ചെറുപ്പം മേത്തൊരു കൊത്തും പൂവന്മാരെ മതിരി. ഈ നടുവെക്കണ ചെറുതൊക്കെ കൊത്തര് ഈ വലിയ ഫാൻറ്റേലിനെ. അക്കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരി തരുന്നത്. കണ്ടില്ല, കൊത്താൻ നോക്കണേ. ഇതാണ് നമ്മളെ ഫാൻറ്റേലിലെ ചെറിയ കുട്ടി കേട്ടോ, ആരും കണ്ടില്ല അറിയണ്ട. ഇതാണ് നമ്മളെ കുട്ടി. ഇതിനി സെറ്റാക്കാണ്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. എന്താ അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വലുപ്പത്തിൽ വെക്കുന്നത്. ഇതിനാണ് ചെറുതായപ്പം കൊടുത്താണ്, കോടിയാണ്. ഇതേ പ്രായമുള്ളതാണ് ആ മുകളിൽ എടുക്കണേ നമ്മളെ കറ്റാറവാൻ്റെ അവിടെ നിന്ന് തിന്നണ കുട്ടി. പക്ഷേ ഇത് കണ്ടില്ലേ, ഫാൻറ്റേലിൽ കുറച്ച് വലുപ്പുണ്ടായിരുന്നുണ്ടോ കേട്ടോ. വലിയ തള്ളൻ്റെ അതിൽ നിൽക്കണ ആള് കോമഡിയാണ്, മെയിലാന്ന് തോന്നുന്നത്. ഞാൻ കോയിലെ വെൽത്തലങ്ങ പോകണുണ്ട്. ആ പിന്നെ ഫാൻറ്റേലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓല അന്ന മുകളിലെത്തിന്. അന്ന മുകളിലല്ല, നമ്മൾ സീറ്റിൻ്റെ അടിയിലാണ്. ഇത് നമ്മൾ വലിയ സീറ്റ് അതിൻ്റെ അടിയത്തെ വറുപ്പിൻ്റെ ഉള്ളു. അപ്പോൾ ഓരോന്ന് തിന്നാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഓരോന്ന് തിന്നാണ്. തിന്നോട്ടെ, നല്ല ആരോഗ്യമുണ്ടോ കുഞ്ഞുങ്ങൾക്ക്. എന്നാലും ഇങ്ങനെ ഈറ്റും കയറലൊക്കെയാണ് കാര്യമായിട്ട്. നമ്മൾ ഈ തീറ്റ മാത്രം കൊടുത്തിട്ടല്ല കുഞ്ഞുങ്ങൾ വലുതാവില്ല. നമ്മൾ ആൻഫീഡ് ചെയ്യുന്നവരോട് പറയട്ടെ ഞാൻ. അപ്പോൾ ഗ്രിറ്റോടിയും കൊടുക്കണം, എന്നാലേ വലുതാവുള്ളു. കേട്ടോ, നമ്മൾ പൂവനെ അറിയാം, അല്ല പൂണ്ട് ഇതിന്. ചെറിയ കുട്ടിയാണ്, വെള്ളം കുടിച്ചിട്ടുണ്ടല്ലേ. ഇവലെ എങ്ങനെ കേട്ടോ വെള്ളം കുടിച്ചാൽ മുക്കിയിട്ട് ഇറക്കി കളിച്ചു ഒത്തം വണ്ടി പോയി. നമ്മൾ വേറെ കുട്ടിയപ്പോൾ എൻ്റെ കയ്യിൻ്റെ അടുത്ത് വന്ന കൈ നിർത്തിയപ്പോൾ കുടിച്ചിനെ കണ്ട് നോക്കായി. അങ്ങനെയാണ്, ഒന്ന് കുടിച്ചിട്ടുണ്ടാ പിന്നെ വായിക്കില്ല, അങ്ങനെ കുടിച്ച് കണ്ടോളൂ, കുഴപ്പമില്ല. ഇത് നമ്മളെ ഫാൻറ്റേലിലെ കുട്ടികളാട്ടോ, കണ്ടില്ലേ. രണ്ട് ടൈൽമാർക്ക്, മറ്റു ടൈൽമാർക്ക് കേട്ടോ, രണ്ട് ടൈൽമാർക്ക്. പക്ഷേ അത് കുറച്ച് മുത്ത, ഇത് കുറച്ച് മുത്ത. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അല്ലേ. ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഞാൻ നോക്കേണ്ട. ഞാൻ മറ്റേ കൊടുത്തില്ലേ, ഞാൻ മാറ്റിയേക്കും. ഞാൻ ഫീഡ് ചെയ്യാലോ കേട്ടോ, ഞാൻ മാറ്റിയൊക്കെ ഉള്ളൂ. ഞാൻ ഫീഡ് ചെയ്താൽ ഓരോ അത്ര പുടുത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ടൈൽമാർക്ക്, റയർ ആട്ടോ. എനിക്ക് ആദ്യമായിട്ട് രണ്ട് ടൈൽമാർക്കിൽ ഇറങ്ങുന്നത്. ക്യാപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് ഏതാണ്? ക്യാപ്പും വൈറ്റാണ്, ഫുള്ള് വൈറ്റാണെന്ന് തോന്നുന്നത്. ഏ മറ്റേന് വൈറ്റ് തന്നെ ആയിരിക്കും, ടൈലിന് മാർക്ക്, അത് റയറാണ്. ഏതായാലും വലിയ നിൽക്കട്ടെ ഏതായാലും. പിന്നെ ഇനിയിപ്പോൾ പ്രാവുംകൂട്ടിൽ ആർക്കെങ്കിലും വളർത്താൻ വളർത്തുമ്പോൾ അല്ല സംശയം കാലിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ വെള്ളം വെച്ചെടുത്തിട്ട് കേട്ടോ, കാണിച്ചതാ ഇല്ലേ. അപ്പോൾ അതിലും കുടിച്ചു. അവിടെ രണ്ട് കരി കടിക്കണേ, രണ്ട് ബ്ലാക്ക് ആട്ടോ. കരിങ്കോയി കുട്ടികൾ കാരണം, പക്ഷേ കരിങ്കോയി നല്ല നാടനാണൊക്കെ. അപ്പോൾ രണ്ടില്ലേ. അപ്പോൾ ആർക്കെങ്കിലും വല്ല സംശയം കാലിലൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയിട്ട് ഞാൻ ഇന്ത്യ ഇതിൽ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഇപ്പോൾ കുഴപ്പം പറഞ്ഞാൽ യാതൊരു സീനും ഇല്ല. കാരണം നമ്മൾക്ക് ആകെ ഒരു പേടി പറഞ്ഞാൽ പ്രാവള് കോഴിക്കുട്ടികൾ കൊത്തുവന്നു, കാരണം ചെറിയ പ്രക്കാസുള്ള. അപ്പോൾ ഇവലെ കൊത്തിയാൽ ഇവർ വടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീനില്ല. പക്ഷേ ഇവർ പ്രാവള് കൊത്തു, ഒരു പുടുത്തമുണ്ടാകും കൊത്തേക്കു. പക്ഷേ ഉറുമ്പ് ആനനെ കടിച്ച അങ്ങനെ ഉണ്ടാവും, അതേ സീനാണ്, ഒരു വേനയും ഉണ്ടാവില്ല. അതുകൊണ്ട് പറയുന്നത് ആർക്കെങ്കിലും വല്ല സംശയം കാലിലൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയിട്ട് ഇതിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പിന്നെ കുഴപ്പം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറയാത്ത വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.